ഒരു കേസ് നടത്താൻ പോലും കെട്ടിവെക്കാൻ കാശില്ലാതെ നട്ടം തിരിയുകയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളും കെ എസ് യു പ്രവർത്തകരും. സമരങ്ങളുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ നടത്താനാണ് അവർ കാശില്ലാതെ വലയുന്നത്. സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത കെ പി സി സി നേതൃത്വം പോലും ഇപ്പോൾ പുറംതിരിഞ്ഞു നിൽക്കുകയാണെന്ന് യുവജന നേതാക്കൾ മാധ്യമ സിൻഡിക്കേറ്റുകളോട് പറഞ്ഞു. കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റായി ചുമതലയേറ്റ കേസുകളുടെ കാര്യം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. എന്നാൽ പിന്നീട് കെ പി സി സി പ്രസിഡന്റ് ആ ഭാഗത്തേക്ക് തിരിഞ്ഞുപോലും നോക്കുക ചെയ്തില്ല. അന്ന് എല്ലാ സഹായങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയും പാർട്ടി കേസ് നടത്തുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഇതിനായി നിലവിലെ ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ അധ്യക്ഷനായ ഒരു സമിതിയെ നിയോഗിക്കുകയും ഓരോ ജില്ലയിലും അഭിഭാഷക സംഘടനയിലെ നേതാക്കളെ ഇതിനായി ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ തുടക്കത്തിൽ കുറച്ച് കേസുകൾ തീർപ്പാക്കി ആരംഭശൂര്യത്വം കാണിച്ചെങ്കിലും പിന്നീട് ഒന്നും നടന്നില്ല. കേസുകളുടെ എണ്ണം കുമിഞ്ഞുകൂടുകയല്ലാതെ പാർട്ടി തലത്തിൽ നിന്നും ഒരു പരിഹാരവും ഉണ്ടായിരുന്നില്ല. പോലീസ് മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നതിന് പുറമെയാണ് പാർട്ടി നേതാക്കൾ തിരിഞ്ഞു നോക്കാത്തത് മൂലമുള്ള മാനസിക വിഷമവുമെന്നും ചൂണ്ടിക്കാട്ടി കെ പി സി സി നേതൃത്വത്തിന് കത്തയച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പി വൈ ഷാജഹാൻ. കെ പി സി സി പ്രസിഡന്റ് അടിയന്തരമായ വിഷയത്തിൽ ഇടപെടണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വന്തം നിലയിലാണ് ഇപ്പോൾ പലരും കേസുകൾ നടത്തുന്നത്. ഇത് അവരുടെ വീടുകളിലും പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയാണ്. തന്റെ പേരിൽ തന്നെ ഒട്ടനവധി കേസുകളുണ്ടെന്നും അദ്ദേഹം പറയുന്നു. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡിൻ കുര്യാക്കോസ്, നിലവിലെ പ്രസിഡന്റ് ഷാഫി പറമ്പിൽ തുടങ്ങിയവർ ഇന്ന് ജനപ്രതിനിധികളാണ്. അവർ പോലും ഒരു സഹായത്തിനും എത്തുന്നില്ല. വളരെ കഷ്ടം തന്നെയാണ് ഈ കോൺഗ്രസുകാരുടെ കാര്യം. കൂടെ നിൽക്കുന്നവർക്ക് ഒരു പ്രശ്നം വരുമ്പോൾ പോലും ഇവരൊന്നും ആരെയും സഹായിക്കാൻ തയ്യാറല്ല എന്നുള്ളതിനുള്ള തെളിവാണ് ഈ പറഞ്ഞു വരുന്നത്. മുൻപ് ജനപ്രതിനിധിയായിരുന്ന വൈസ് പ്രസിഡന്റ് കെ എസ് ശബരിനാഥിനെ പോലെയുള്ള നേതാക്കൾ നല്ല സാമ്പത്തിക അടിത്തറയുള്ളവരാണ്. അതുകൊണ്ട് ഇവർക്ക് കേസ് നടത്താനും പിഴ ഈടാക്കാനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അതുകൊണ്ട് അവർ ഷാജഹാൻ ഉയർത്തിയ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാത്തത് ഇന്നും ഒരു വിഭാഗത്തിൽ പരാതിയുണ്ട്. സാധാരണ പ്രവർത്തകരും നേതാക്കളും എല്ലാം കേസുകൾ കൊണ്ട് നട്ടം തിരിയുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നൂറുകണക്കിന് കേസുകളാണ് പാർട്ടിക്ക് വേണ്ടി സമരം ചെയ്തതിന്റെ പേരിലുള്ളത്. ഉള്ള സമയമെല്ലാം കേസിനായി ഓടി നടക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളതെന്നും പരാതിയുമുണ്ട്. സാധാരണ 5 കൊല്ലം കൂടുമ്പോൾ ഭരണമാറ്റം ഉണ്ടാകാറാണ് പതിവ്. സർക്കാർ മാറുമ്പോൾ രാഷ്ട്രീയ കേസുകളും എല്ലാം എഴുതി തള്ളുകയാണ് പതിവ്. ഇക്കുറി അതുണ്ടാവാത്തതാണ് യൂത്ത് കോൺഗ്രസുകാരുടെയും കെ എസ് യുക്കാരുടെയും വെട്ടിലാക്കിയത്. കേസ് നടത്തിപ്പിലെ കാലതാമസത്തിന് പ്രധാന കാരണമായി പറയുന്നത് കോൺഗ്രസ് അഭിഭാഷക സംഘടനയിലെ ചേരിപ്പോരും തമ്മിലടിയും മാത്രമാണ്. പാർട്ടി ചുമതലയെപ്പെടുത്തിയതായി പറയുന്ന അഭിഭാഷകരെ ബന്ധപ്പെട്ടാലും അനുകൂലമായ പ്രതികരണമൊന്നും യുവജന നേതാക്കൾ പറയുന്നില്ല. പാർട്ടിയെ വിശ്വസിച്ചു കഴിഞ്ഞ 7.5 വർഷം സമരത്തിനിറങ്ങിയവർ പലരും ഇന്ന് കേസ് നടത്താൻ നെട്ടോട്ടമോടുകയാണ്. ഈ സാഹചര്യത്തിൽ പാർട്ടി ആഹ്വാനം ചെയ്യുന്ന പുതിയ സമര പരിപാടികളിൽ പങ്കെടുക്കണോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലാണ് നേതാക്കളും പ്രവർത്തകരും. വളരെ കഷ്ടമാണ് ഈ പാർട്ടിയുടെ കാര്യം. അതേസമയം ഷാജഹാൻ ചൂണ്ടിക്കാണിച്ചത് വസ്തുതാപരമാണെന്നും പാർട്ടിക്ക് ചില പരിമിതികൾ ഉണ്ട് എന്നും യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എബിൻ വർക്കി മാധ്യമ സിൻഡിക്കേറ്റിനോട് പ്രതികരിച്ചിരുന്നു. തുടക്കത്തിൽ കെ പി സി സിയും ഡി സി സിയും കേസ് നടത്തിപ്പിനായും പണം നൽകിയിരുന്നു. 25-30 പേർ പ്രതികളായ ഓരോ കേസുകളിലും പിഴത്തുകയായി ശരാശരി 15,000 രൂപയാണ് ചിലവ് വരുന്നത്. സംസ്ഥാനമൊട്ടാകെ കണക്കെടുക്കുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അത് പാർട്ടിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. 100-ന് മുകളിൽ കേസുകളിൽ താനും പ്രതിയാണ്. സംസ്ഥാനത്തൊട്ടാകെയുള്ള കേസുകൾ പരിശോധിച്ചാൽ പിഴത്തുകയായി തന്നെ കോടിക്കണക്കിന് രൂപ കേസ് നടത്തിപ്പിന് വേണ്ടി പാർട്ടി കണ്ടെത്തേണ്ടി വരും. എല്ലാ കേസുകളും പാർട്ടി നടത്താമെന്ന വാഗ്ദാനം നൽകേണ്ടിയിരുന്നില്ല എന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എസ് നുസീർ ചൂണ്ടിക്കാട്ടി. 150-ഓളം കേസിൽ പ്രതിയായ യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സുധീർഷ പാലോടും പാർട്ടിയുടെ പരിമിതികൾ ചൂണ്ടിക്കാട്ടി. മാധ്യമ സിൻഡിക്കേറ്റിനോട് പ്രതികരിച്ചവരെല്ലാം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷാജഹാൻ ഉയർത്തിയ പരാതികൾ ശരിവെക്കുന്നുണ്ടെങ്കിലും പാർട്ടിയുടെ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുള്ളത്.